ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നല്ലൊരു സൈഡ് ഡിഷാണ് ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ് വെണ്ടയ്ക്ക ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എല്ലാവർക്കും ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിലും ബാച്ചിലേഴ്സിനാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും ഒക്കെ എളുപ്പത്തിൽ നാലഞ്ച് വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് ഇന്നും എരിവില്ലാത്തതുകൊണ്ട് ഇഷ്ടമായിക്കോളും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ ഒരു 7 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അതിലേക്കായിട്ട് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് അധികം വലിപ്പമുള്ള സവോളയല്ല പിന്നെ ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ആയത് കാരണം ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയും വലിയതായതുകൊണ്ട് 2 അല്ലി എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കടായ മസാലയാണ് അപ്പോൾ കടായ മസാല നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ കടായ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ കടായ മസാല ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കടായ റെസിപ്പീസ് പലതും ചെയ്യാൻ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങയുടെ 1/2 പാൽ ഒരു 1/4 കപ്പ് വേണം അത്രയും മതി അപ്പോൾ നമുക്ക് ആദ്യം കടായ മസാല റെഡിയാക്കിയിട്ട് നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാൻ വയ്ക്കുക അതിലേക്ക് നമ്മുടെ കടായ മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കുകയാണ് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി മുഴുവൻ മല്ലി അതുപോലെ തന്നെ ഇത് ഞാൻ ഈ ഒരു കറിക്ക് മാത്രമല്ല കൂടുതൽ മസാല ഉണ്ടാക്കി വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം നമുക്ക് ഈ ഒരു കറിക്ക് 1/2 ടീസ്പൂൺ മതി മസാല ഇതുപോലെ ഒരു പിടി വറ്റൽമുളക് ഒരു 8-9 വറ്റൽമുളക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം 1 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം നമ്മുടെ തേങ്ങയരച്ച കറികളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ജീരകം ക്യുമിൻ സീഡ്സ് പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കുരുമുളക് അധികം വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വറ്റൽമുളകും പച്ചമുളകും ചേർക്കുന്നതല്ലോ അതുകൊണ്ടാണ് കുരുമുളക് അധികം വേണ്ടെന്ന് പറഞ്ഞത് പിന്നെ ഇത്രയുള്ള ഒരു പീസ് പട്ട പട്ട ചെറിയ കനം കുറഞ്ഞ പട്ടയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയുള്ള ഒരു പീസ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള പട്ടയാണെങ്കിൽ ഈ ഒരു വലിപ്പത്തിലുള്ള 1 പീസ് മതി പിന്നെ 2 ഏലക്ക 3 ഗ്രാമ്പു ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ എപ്പോഴും കുറച്ച് പഴയ പാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് നല്ലത് പാനിൽ ഈ മല്ലിയുടെ ഇതൊന്നും കൊണ്ടിട്ട് സ്ക്രാച്ച് വീഴില്ല അതെപ്പോഴും ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള മസാലകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാനും ശ്രദ്ധിക്കുക ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു മണം വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ജീരകമൊക്കെ പൊട്ടി വരും പച്ചമുളകിൻ്റെ ആണെങ്കിലും ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക ഒരുപാട് കരിഞ്ഞു പോരുത് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാലയ്ക്ക് ആ കയ്പ്പ് ടേസ്റ്റ് വരും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്ലേവറിൽ കിട്ടില്ല അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഞാനിനി ഇത് പാകമാകുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മൂപ്പായിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇതേ പാനിൽ തന്നെ വെക്കുന്നതുകൊണ്ട് ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പോവാണ് അത്രേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതൊന്ന് ചൂടൊക്കെ മാറി വന്നിട്ട് നമുക്ക് മിക്സിയിൽ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം ഫൈൻ പൗഡർ ആവേണ്ട ചെറിയ തൈകളോടുകൂടി പൊടിച്ചെടുക്കുക അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം നമുക്ക് ഇനി നമ്മുടെ കറി റെഡിയാക്കാൻ തുടങ്ങാം ഈ മസാല ഇടയ്ക്കാണ് നമ്മൾ ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ പൊടിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മസാല പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ കറി റെഡിയാക്കാനായിട്ട് വേറൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും യൂസ് ചെയ്യുന്നതാണ് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് അധികം ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക അതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ കടുകൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി ആദ്യം ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ഇതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കനം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം ചോപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാം വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഈ എണ്ണയിലേക്ക് ഇറങ്ങാനാണ് നമ്മൾ ആദ്യം വെളുത്തുള്ളി ചേർക്കുന്നത് വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ ഓയിലിനെ പിടിച്ചോളും പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ എടുത്തു വച്ചിരുന്ന സവോള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതും ചേർക്കുക ഇതൊക്കെ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വെണ്ടയ്ക്കയുടെ കൂടെ നമ്മൾ വഴറ്റുമ്പോൾ ബാക്കിയെല്ലാം കുക്കായിക്കോളും അപ്പോൾ നമുക്കിനി സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ചെറിയൊരളവിലാണ് ഉപ്പ് ചേർക്കുന്നത്
കുറച്ച് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് സവോള ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ ഒന്ന് ട്രാൻസ്പറന്റ് ആയി വരുമ്പോൾ തന്നെ നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം നമ്മുടെ സവോള ഒന്ന് ട്രാൻസ്പറന്റ് ആയി തുടങ്ങുന്നുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കാം വെണ്ടയ്ക്ക ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇതാ ഇതുപോലെ ചരിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത് നീളത്തിൽ എടുത്തിട്ട് ചരിച്ച് കട്ട് ചെയ്യുക നമ്മൾ സാധാരണ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്നത് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടാണ് ഇതിപ്പോ ഒന്ന് കാണാൻ ഭംഗിക്കും അതുപോലെ തന്നെ കറിക്കൊരു വ്യത്യസ്തത ഉണ്ടാവാനായിട്ട് ഒന്ന് ചരിച്ച് കട്ട് ചെയ്തു ഇനി വെണ്ടയ്ക്കയും ചേർത്ത് നന്നായിട്ട് വഴിച്ചെടുക്കുക വെണ്ടയ്ക്ക നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴേ നമുക്ക് മസാലകളൊക്കെ ചേർക്കേണ്ട ആവശ്യമുള്ളൂ അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഇനി ഉപ്പ് ചേർക്കുന്നില്ല വെണ്ടയ്ക്കയൊക്കെ കുക്കായി കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കുന്നുള്ളൂ ഈ സമയത്ത് നമ്മുടെ കടായി മസാല പൊടിച്ചെടുക്കാം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വെണ്ടയ്ക്കയൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ചിട്ട് പൊടികൾ ചേർക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി മാത്രം നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കേണ്ടതുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെറിയ അളവിൽ മതി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അര ടീസ്പൂൺ ചേർത്തോളൂ ഇനി ഈ പൊടികളുടെ റോ സ്മെല്ല് മാറി വരുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വയ്ക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഉടനെ തന്നെ തേങ്ങാപ്പാലൊക്കെ ചേർക്കേണ്ടതാണ് തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാം പാൽ ആദ്യം ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നാം പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൽ തന്നെ കറി റെഡിയാക്കുകയാണ് അപ്പോൾ നമ്മുടെ മസാലപ്പൊടികൾ നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിയില ചേർക്കണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയില ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് കറിയായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലാണ് കൂടുതലും മല്ലിയില ചേർക്കുക ഇതിപ്പോൾ ഞാൻ ചോറിൻ്റെ കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ മുഴുവൻ ചേർക്കരുത് ഒരു മുക്കാൽ ഭാഗം ചേർക്കുക അധികം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങാപ്പാൽ ചേർക്കാം ഇനി ഇതൊന്ന് തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് വരട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് കുക്കായി വരട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന തേങ്ങാ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർക്കാം ഇപ്പോൾ ഇതൊന്ന് ഇങ്ങനെ കുക്കായി വരട്ടെ ഇതിലേക്ക് ഇനി നമ്മൾ നമ്മുടെ കടായ മസാല ചേർത്ത് കൊടുക്കണം കണ്ടോ ഞാൻ ഇതുപോലെ തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഫൈൻ പൗഡർ അല്ല കണ്ടോ ചെറിയ തരികളുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ കടായ മസാല നമുക്കിപ്പോൾ ചേർക്കാം അതിനുശേഷം നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കടായ മസാല ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കടായ മസാല എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓപ്പണായിട്ട് വയ്ക്കരുത് നന്നായിട്ട് അടച്ച് വയ്ക്കുക കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം വരെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം അതിൻ്റെ ആ സ്മെല്ലും ഫ്ലേവറും ഒന്നും നഷ്ടമാവില്ല ഇനിയിപ്പോൾ ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വരും അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്നാം പാൽ ചേർത്ത് ലൂസാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്തിണ്ടായില്ല അതും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു കറി ഉണ്ടാവുക അപ്പോൾ വല്ലാതെ ലൂസായിട്ടുള്ള കറി ആയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് അത്ര നന്നാവില്ല എന്ന് വെച്ചാൽ ലൂസായിട്ടുള്ള കറി ആകുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല ടേസ്റ്റിന് സെയിം തന്നെയായിരിക്കും പക്ഷേ സൈഡ് ഡിഷ് എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കണം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഗ്രേവി വേണ്ടത് അപ്പോൾ ഇതൊന്ന് കുക്കായി വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇതാ വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു പിഞ്ച് പഞ്ചസാരയാണ് ആ കടായി മസാലയുടെ ഫ്ലേവറും നമ്മൾ ചേർത്തിട്ടുള്ള മുളക് പൊടിയുടെയും എല്ലാം ഫ്ലേവർ ടേസ്റ്റും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഇതുപോലെ ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കുന്നത് പഞ്ചസാര കൂടുതലാവണ്ട എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലല്ലേ അപ്പോൾ ചെറിയൊരളവിൽ മതി പഞ്ചസാര ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിക്കരുത് അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് തേങ്ങാപ്പാൽ ചേർക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കുറുകിയ ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് ഒരുപാട് തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല തേങ്ങാപ്പാൽ ചേർത്തു ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇതിലേക്ക് വീണ്ടും ഒരു 1/2 ടീസ്പൂൺ കടായി മസാലയും കൂടി ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ കടായി വെണ്ടയ്ക്ക കറി റെഡി ആയി കഴിഞ്ഞു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം എല്ലാത്തിനും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അപ്പോൾ കണ്ടോ
ചെറിയൊരളവിൽ മാത്രമേ ഗ്രേവി ഉള്ളൂ. ഇതൊന്ന് ചൂട് മാറി വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് കുറുകും, ഒരുപാട് കുറുകില്ല, ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് കുറുകും. ലാസ്റ്റ് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇളം ചൂടിൽ തന്നെ സെർവ് ചെയ്യാം. നന്നായിട്ട് ചൂട് മാറണം എന്ന ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുതിട്ടോ. പിന്നെ ഇതിലേക്ക് വറവിടേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചമുളകെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, മസാലയിലെല്ലാം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വറവിടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ജീരകം മാത്രം ചേർത്തിട്ട് വറവിടുക. കടുക് ചേർക്കരുത്, ജീരകവും പച്ചമുളകും ചേർത്ത് വറവിടാം. വറവിടേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ അതുകൊണ്ടാണ് വറവിടുന്ന കാര്യം പറയാതിരുന്നത്. വറവിടണമെന്ന് നിർബന്ധമുള്ള ആളുകൾക്ക് വറവിടാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കറി ഇതാ സെർവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.